നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി കസേരയിൽ ഇനി പിണറായി വിജയൻ അധിക നാൾ ഉണ്ടാകില്ല എന്നുള്ള കൃത്യമായ സൂചന നൽകിയിരിക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ലോകായുക്ത ഭേദഗതി ബില്ലിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പിടാതിരിക്കുന്നതോടുകൂടി പഴയ നിയമം തന്നെയാകും പ്രാബല്യത്തിലുണ്ടാവുക. അങ്ങനെയാണ് എങ്കിൽ നിലവിൽ വിധി പറയാനിരിക്കുന്ന കേസുകളിൽ പിണറായി വിജയനെതിരായുള്ള നിലപാട് തന്നെയാകും ലോകായുക്ത കൈക്കൊള്ളുക. ദുരിതാശ്വാസ ഫണ്ട് വകമാറ്റി ചിലവഴിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിസ്ഥാനത്ത് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടും അത് പിണറായിക്ക് തിരിച്ചടിയാകും എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായ സാഹചര്യത്തിലാണ് ലോകായുക്ത ബില്ലിങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ ഗവർണർ തീരുമാനിച്ചത്. ഏറ്റവും ഒടുവിലേതാ മറ്റു ബില്ലുകളിൽ ഒപ്പിട്ടിട്ട് പോലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പിണറായിക്ക് നിർണായകമായ ലോകായുക്ത ബില്ലിലടക്കമുള്ള 4 ബില്ലുകളിൽ, വിവാദ ബില്ലുകളിൽ ഒപ്പിട്ടിട്ടില്ല എന്നുള്ള കാര്യമാണ് വ്യക്തമാകുന്നത്. ഡൽഹിയിലേക്ക് ഗവർണർ പറക്കാൻ പോവുകയാണ്, ഇനി അടുത്തെങ്ങും ഇങ്ങോട്ടില്ല എന്നുള്ള സൂചനകളും അദ്ദേഹം നൽകുന്നുണ്ട്. വിവാദ ബില്ലുകളിൽ ഒപ്പിടില്ല എന്നും മറ്റ് ബില്ലുകളിൽ ഒപ്പിടണമെങ്കിൽ മന്ത്രിമാരോ സെക്രട്ടറിമാരോ നേരിട്ട് എത്തണമെന്നുള്ള വ്യവസ്ഥ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നേരത്തെ തന്നെ മുന്നിൽ വച്ചിരുന്നു. രാജ്ഭവനിൽ തന്നെ ചീഫ് സെക്രട്ടറി സന്ദർശിക്കാൻ എത്തിയപ്പോഴായിരുന്നു ഗവർണർ ഇക്കാര്യം അറിയിച്ചിരുന്നത്. ലോകായുക്ത നിയമ ഭേദഗതി ബില്ല്, സർവകലാശാല നിയമ ഭേദഗതി ബില്ല് എന്നിവയിൽ ഒപ്പിടില്ല എന്ന് ഗവർണർ ആണയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഡൽഹിയിലേക്ക് പോകുന്ന ഗവർണർ ഇനി ഈ മാസം കേരളത്തിലേക്ക് മടങ്ങി വരില്ല എന്നുള്ള കാര്യം വ്യക്തമായിട്ടുണ്ട്. ഗവർണറുടെ മടക്കം അടുത്ത മാസം ആദ്യം മാത്രമായിരിക്കും. അതുവരെ പിണറായിയുടെ നെഞ്ചെടുപ്പ് കൂടിക്കൊണ്ടേയിരിക്കും. ഇനിയും ഗവർണറെ കൃത്യമായി സ്വാധീനിക്കാൻ പിണറായിക്ക് കഴിഞ്ഞില്ല എങ്കിൽ എന്തായാലും ആ മുഖ്യമന്ത്രി കസേര ഇനി കയ്യിൽ നിന്ന് പോകുമെന്ന കാര്യത്തിലൊരു സംശയം വേണ്ട. അതേസമയം സർക്കാരുമായിട്ടുള്ള പോരിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്നുള്ള നിർണായകമായ പ്രഖ്യാപനം തന്നെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ സ്വീകരിച്ചിരിക്കുന്നത്. കേരള വി സി നിയമനത്തിലും നിലപാട് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. കേരള സർവകലാശാല വി സി നിയമനത്തെക്കുറിച്ച് സെർച്ച് കമ്മിറ്റിയിലേക്ക് ഉടൻ സെനറ്റ് പ്രതിനിധി നിർദ്ദേശിക്കണമെന്ന് ഗവർണർ സർവകലാശാലയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വി സി നിയമനത്തിന് ഗവർണർ രൂപീകരിച്ച സെർച്ച് കമ്മിറ്റിയിലേക്ക് ഇതുവരെ സർവകലാശാല പ്രതിനിധി നിർദ്ദേശിച്ചിട്ടില്ല. ഓഗസ്റ്റ് 5 ഗവർണർ 2 കമ്മിറ്റി ഉണ്ടാക്കിയിരുന്നു. യു ജി സിയുടെയും ഗവർണറുടെയും പ്രതിനിധികൾ മാത്രമുള്ള സമിതിയിലേക്ക് ഇതുവരെ പ്രതിനിധിയെ നിർദ്ദേശിക്കാതെ സർവകലാശാല ഒഴിഞ്ഞു മാറുന്നൊരു സമീപനമാണ് സ്വീകരിച്ചത്. നേരത്തെ ആസൂത്രണ ബോർഡ് അംഗം വി കെ രാമചന്ദ്രനെ നിർദ്ദേശിച്ചുവെങ്കിലും അദ്ദേഹം പിന്നെ സ്വയം പിന്മാറുകയായിരുന്നു. 2 അംഗങ്ങളെ ഗവർണർ തീരുമാനിച്ച് ആഴ്ചകൾ പിന്നിട്ടതോടുകൂടിയാണ് രാജ്ഭവൻ പുതിയ നിർദ്ദേശം നൽകിയത്. നിലവിലെ സാഹചര്യം അനുസരിച്ച് സെർച്ച് കമ്മിറ്റിയിൽ 3 അംഗങ്ങളാണ് വേണ്ടത്. സർവകലാശാല നിയമ ഭേദഗതി ബിൽ നിയമമാകാൻ കാത്തിരിക്കുകയാണ് കേരള സർവകലാശാല. ഒക്ടോബർ 24 വി സിയുടെ കാലാവധി തീരാനിരിക്കുന്ന സാഹചര്യത്തിലാണ് ഗവർണർ ഇത്തരത്തിൽ ഒരു നിർണായകമായ നീക്കം നടത്തിയിരിക്കുന്നത്. അതും സർക്കാരിന് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിരവധി പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് സർക്കാരിന്മേൽ ഉയർത്തിയത്. ഉന്നയിച്ച വിഷയങ്ങളിൽ സർക്കാരിനോ ഇടതുമുന്നണിക്കോ കൃത്യമായ മറുപടി നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും മുൻമന്ത്രിമാരും CPM ഇടതുമുന്നണി നേതാക്കളും പ്രസ്താവനകൾ നൽകിയിട്ടും അതിലൊന്നിലും ഗവർണറുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ വിശദീകരണം ഇല്ല എന്നുള്ളത് നമുക്ക് കൃത്യമായി നിരീക്ഷിച്ചാൽ മനസ്സിലാകും. ഗവർണർ ഉയർത്തിയ വിഷയങ്ങൾ എന്താണെന്ന് നോക്കാം. കണ്ണൂർ ചരിത്ര കോൺഗ്രസിലെ അനിഷ്ട സംഭവങ്ങളിൽ കേസെടുക്കാത്തത് എന്തുകൊണ്ട്? പോലീസിനെ അവിടെയും തുടർന്നും നടപടികൾ എടുക്കുന്നതിലേക്ക് വിലക്കിയിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹം ചോദിച്ചിരുന്നു. ആ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം കിട്ടിയിട്ടില്ല. പിന്നീട് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായ KK രാകേഷിന്റെ ആ സംഭവത്തിലെ റോളിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസുണ്ടോ? ഇതിന് കൃത്യമായ ഉത്തരം മുഖ്യമന്ത്രി മറുപടിയായി പറയേണ്ടതായിരുന്നു. പക്ഷേ വളരെ രൂക്ഷമായ ഭാഷയിൽ മറുപടി നൽകാതെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ പുലഭ്യം പറയുകയാണ് പിണറായി വിജയൻ ചെയ്തത്. അതുപോലെ തന്നെ കണ്ണൂർ സംഭവം ആസൂത്രിതമാണോ? സർക്കാരിന് അറിയാമായിരുന്നു. 5 ദിവസം മുൻപേ ഡൽഹിയിലെ ഉദ്യോഗസ്ഥർ അറിഞ്ഞ കാര്യങ്ങൾ കേരളം അറിഞ്ഞില്ലെങ്കിൽ അത് ഇന്റലിജൻസിന്റെ വീഴ്ചയല്ലേ? ഇക്കാര്യം സർക്കാർ തുറന്ന് സമ്മതിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഗവർണർ രാജ്ഭവനിൽ ചെന്ന് കണ്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂർ സർവകലാശാല VC പുനർനിയമിക്കാൻ വ്യക്തിപരമായ ആവശ്യപ്പെട്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം, അതിനും കൃത്യമായ ഉത്തരം സർക്കാർ നൽകേണ്ടതുണ്ട്. ഗവർണറുമായി നടത്തിയ കത്തിടപാടുകൾ സംബന്ധിച്ച് ഗവർണർ പുറത്തുവിട്ട രേഖകൾ സത്യമല്ലേ എന്നുള്ള കാര്യവും സർക്കാർ സമ്മതിക്കേണ്ടതുണ്ട്. ആണെങ്കിൽ അതിൻ്റെ അഡ്വക്കേറ്റ് ജനറലിൻ്റെ നിയമോപദേശം ഗവർണർ ആവശ്യപ്പെടാതെ എന്തിനാണ് അയച്ചതെന്നുള്ളൊരു ചോദ്യം ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ചാൻസലർ പദവി ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ട് ഗവർണർ മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയോ? മുഖ്യമന്ത്രി മറുപടി അയച്ചോ? ചാൻസലറുടെ അധികാരം കുറയ്ക്കുകയോ ബാഹ്യ ഇടപെടലിന് അവസരം ഒരുക്കിയ നടപടിയോ ഉണ്ടാകില്ല എന്ന് ഉറപ്പുകൊടുത്തോ? അതുപോലെ തന്നെ പ്രൊഫസർ CNR റാവും ഡോക്ടർ KN പണിക്കരും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തിൽ പോരായ്മയുണ്ട് എന്ന റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അവർ കേരളത്തിനെതിരെ പ്രചാരണം നടത്തുന്നവരാണ് എന്ന് മുഖ്യമന്ത്രിക്ക് അഭിപ്രായമുണ്ടോ? ഇതും വളരെ നിർണായകമായ ചോദ്യമാണ്. ഇതിനും മുഖ്യമന്ത്രി ഉത്തരം നൽകേണ്ടതുണ്ട്. ശബാനോ കേസിൽ ഗവർണറെ അന്ന് RSSനൊപ്പം EMS നമ്പൂതിരിപ്പാടും പിന്തുണച്ചിരുന്നു. പിന്നീട് മുസ്ലിം വോട്ടിന് വേണ്ടി EMS നിലപാട് മാറ്റുന്നൊരവസ്ഥയുണ്ടായി. അതിലും
നിലപാട് സർക്കാർ അറിയിക്കേണ്ടതുണ്ട്. യൂണിവേഴ്സിറ്റി ഭരിക്കുന്ന വി സിമാരെ സർക്കാർ നേരിട്ട് നിയമിക്കുന്ന ഓർഡിനൻസ് മുഖ്യമന്ത്രി രേഖാമൂലം കൊടുത്ത ഉറപ്പിന് വിരുദ്ധമല്ലേ എന്നുള്ളൊരു ചോദ്യം ഇവിടെ പ്രസക്തമാണ്. കുറ്റം ചെയ്യുന്നയാൾ തന്നെ കേസ് കേട്ട് വിധി പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്ന ലോകായുക്ത ബില്ല് സംസ്ഥാനത്തിന് ഗുണകരമാകുമോ? ഇക്കാര്യങ്ങളിൽ മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിച്ചത് ശ്രദ്ധയിൽപ്പെട്ടില്ലേ എന്നുള്ളൊരു ചോദ്യവുമുണ്ട്. ഓർഡിനൻസ് അടിയന്തര ഘട്ടത്തിലാണ് പ്രയോഗിക്കുക എന്നിരിക്കെ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഓർഡിനൻസ് എന്തിനായിരുന്നു? സർവകലാശാല ഓർഡിനൻസ് വന്നു കഴിഞ്ഞ് ഒന്നര വർഷം അധ്യാപകരെ നിയമിക്കാത്തത് എന്തുകൊണ്ട്? കേരള മഹാത്മാഗാന്ധി സർവകലാശാലകളിൽ വകുപ്പുകളിൽ അധ്യാപകരില്ല എന്ന് CAG റിപ്പോർട്ട് വന്നിട്ടുണ്ടോ? അവിടങ്ങളിൽ ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടും സർവകലാശാലകൾ ആവശ്യപ്പെട്ടിട്ടും അധ്യാപകരെ നിയമിക്കാത്തത് എന്തുകൊണ്ട്? ഇതിലൊന്നിൽ പോലും വിമർശകരോ പ്രസ്താവന ഇറക്കുന്നവരോ മറുപടി പറയുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. അവർ അങ്ങുമിങ്ങും തൊടാതെയുള്ള ഉത്തരങ്ങളും വിശദീകരണങ്ങളും ഒക്കെയാണ് നൽകുന്നത്. ഇതിന് കൃത്യമായ ഉത്തരങ്ങൾ സർക്കാർ നൽകി തുടങ്ങിയാൽ അത് സർക്കാരിന് തന്നെ തിരിച്ചടിയാകും എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. ഈ ഒരു സാഹചര്യത്തിലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സർക്കാരിന് വലിയ തിരിച്ചടി നൽകിക്കൊണ്ട് ലോകായുക്ത ബില്ലിലടക്കം ഒപ്പിടാതിരിക്കുന്നത്.